വരുന്നത്, ഏ വരുന്നത്. ഓ വെയില് ഭയങ്കരല്ലേ ചോ. നാല് റൂമുണ്ട് കേട്ടോ, ഈ നാലില് ഒരെണ്ണത്തിൽ ആളില്ല, ബാക്കി മൂന്നെണ്ണത്തിൽ ആളുണ്ട്. ഹലോ വീട്ടു ഫാമിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇച്ചായന് എന്തിനും തിരക്കണ്ട, ഇവിടെ എങ്ങും ഇല്ല ഇച്ചായൻ കേട്ടോ, ഇവിടെ എങ്ങും ഇല്ല. ഇച്ചായനാണെങ്കിൽ കടയിലേക്ക് പോയേക്കുന്നത് കേട്ടോ. ഇന്ന് ഇനിയിപ്പം ഫുഡൊന്നും ഉണ്ടാക്കാൻ സമയമില്ല, കാരണം ഞങ്ങൾക്ക് നല്ല വർക്ക് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ആഴ്ചയ്ക്കകം അത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം എല്ലാവരും കുറച്ച് നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡുണ്ടാക്കി കഴിച്ച് എന്നിട്ട് പോകാനുള്ള സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ, കടയിൽ നിന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയല്ല, കുബൂസ് വാങ്ങിച്ചിട്ട് മുട്ടയും വാങ്ങിച്ച് അയച്ചാൻ വരും. അപ്പം കുബൂസും മുട്ടയും മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇച്ചാന് ഭയങ്കര ഇഷ്ടമാണ് കുബൂസ്. എൻ്റെ അകത്ത് ഇങ്ങനെ മയോണൈസ് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മുട്ട, നമ്മൾ മുട്ട പൊരിച്ചിട്ട് ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കത്തില്ലേ, അതിങ്ങനെ എടുത്ത് ഈ മയോണൈസിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കുബൂസിനകത്ത് ഇങ്ങനെ വെച്ച് റോളാക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇനി ഇച്ചായ ഇങ്ങനെ കൊതിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇച്ചായൻ പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പം ഇച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ കടയിലോട്ട് പോയി. ഞാൻ ഇനി പോകുന്നു, എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുള്ളതുകൊണ്ട് ഞാൻ ഇനി പോരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴുകിയില്ല, പാത്രം കഴിയില്ല, സിങ്കിലോട്ട് വെച്ചിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടിയില്ലായിരുന്നു, കുറച്ചിപ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടൈം കിട്ടിയില്ല. കണ്ടോ അല്ല ഇങ്ങനെ കിടക്കും കേട്ടോ. ഇതല്ല, ഇത് ഇറച്ചിക്കറി വെച്ചതാ കുക്കറിനകത്ത്, ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പം ഇറച്ചി കറിയൊക്കെ വെച്ച് കഴിച്ചു. ഇപ്പം രാവിലെ ദോശയിലൂടെ കഴിച്ച് എന്നിട്ട് പാത്രം കഴുകാതെ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് പോയി. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഇനിയിപ്പം അത് കഴുകി വെക്കണം. പിന്നെന്ന് വെച്ചാൽ മയോണൈസ് ഉണ്ടാക്കണം, മുട്ട പൊരിക്കണം. അങ്ങനെ എളുപ്പമുള്ള പരിപാടിയാണ്. ഒരു പാക്കറ്റ് കുബൂസ് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു പാക്കറ്റ് കുബൂസ് ഇരിപ്പുണ്ട്. അന്നാട്ടാ ഒരു പാക്കറ്റ് ഉണ്ട്. ഡേറ്റ് ആ ഡേറ്റൊക്കെ ഉണ്ട്, ഡേറ്റൊക്കെ ഉണ്ട്. ഡേറ്റ് രണ്ട് മൂന്ന് ദിവസത്തൊക്കെ കുബൂസ് ഒരു പാക്കറ്റ് വന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിനകം കഴിച്ച് തീർക്കണം. അത് കഴിഞ്ഞാൽ പന്നലായിപ്പോവും. ഇതെന്തായാലും ഡേറ്റ് ഉണ്ട്, ബാക്കി കുബൂസ് ചെയ്യാൻ വാങ്ങിച്ചുകൊണ്ട് വരും. പിന്നെ എണ്ണ ഭയങ്കര ചിലവാന്ന്, ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണ എണ്ണ ഈ മയോണൈസ് ഉണ്ടാക്കാനായിട്ട്, അത് ഭയങ്കര പാടാണ്. കുറേ നേരമായി പോയിട്ട് ഇതുവരെ വന്നില്ല. നമുക്കൊന്ന് നോക്കിയാലോ പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ട്. ഭയങ്കര വെയില് കേട്ടോ, ഞങ്ങൾ നോക്കാം. നമുക്കിവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട് കേട്ടോ, അവരെ താൽക്കാലികമായിട്ട് ഇട്ട് തന്നെ. അമ്മ ഭയങ്കര ഡേറ്റ്, നമുക്കൊന്ന് നോക്കാം. ആഹാ ഈ ഗേറ്റ് തുറന്നു കിടക്കുവാന്നല്ലോ. ഇവിടെ കുറേ പേര് താമസിക്കുന്നുണ്ട്. ഇവിടെ മൂന്ന് വീടുണ്ട്, അവിടെ ഒരു റൂം, ഇപ്പുറത്ത് റൂം, ഇപ്പുറത്ത് റൂം, പിന്നെ ഇപ്പുറത്ത് റൂം, നാല് റൂമുണ്ട് കേട്ടോ. ഈ നാലിൽ ഒരെണ്ണത്തിലാളില്ല, ബാക്കി മൂന്നെണ്ണത്തിൽ ആളുണ്ട്. അവർ ബാച്ചിലേഴ്സൊക്കെ, അതുകൊണ്ട് തന്നെ നടുക്കുള്ള നമ്മുടെ ചാച്ചയുടെ റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി അവർ തന്ന്, ഇവിടുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു മതിലും ഗേറ്റും ഒക്കെ ഇട്ട് നമ്മളെ സെപ്പറേറ്റ് ആക്കി, കാരണം നമ്മൾ ഫാമിലി ആയതുകൊണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും വീടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഫാമിലികളാണ് താമസിക്കുന്നത്. ഇച്ചായ വരുന്നത്, ഏ വരുന്നത്, ഏ വരുന്നത്. ഓ വെയില് ഭയങ്കരമല്ലേ ഇച്ചാ, ഭയങ്കര. ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ വീട് എടുക്കാന്ന് വിചാരിച്ച്. കുറ്റിയിട്ടേക്ക് കാറ്റ് വരുന്നു, കാറ്റുണ്ട് വായിച്ചാ. കുറ്റിയിട്ടേക്ക് അല്ല, ഞാനല്ല, എനിക്കൊന്ന് ഇവിടെ റൂമിൽ ആള് വന്ന് കഴിക്കും. കുറ്റിയിട്ടോ വായിച്ചാ, കുറ്റിയിട്ടോ, അല്ലെങ്കിൽ കാറ്റടിച്ച് തുറന്നേ കച്ചട എല്ലാം ഞാൻ അടിച്ച് കേറ്റും കേട്ടോ. ഭയങ്കര ചൂട്. എന്തോ ലഡു വാങ്ങിച്ചോ, പിന്നെന്താ ഒരു മഞ്ഞ കളറ് കാണുന്ന എന്തുവാ, അല്ല നാരങ്ങ. അയ്യേ ഞാൻ സത്യയിട്ട് വിചാരിച്ച എന്താന്നറിയാമോ, ലഡു ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാ ലഡു കേട്ടോ, നല്ല ടേസ്റ്റ്. നമ്മള് നാട്ടിലെ അതേ ടേസ്റ്റാ, അത് പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള അന്നേരം അന്നത്തെ ഡേറ്റിലുള്ളത് വാങ്ങിക്കണം, നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ചൂടല്ലേ. അണ്ട ആ കുബൂസ് കൊണ്ടു ചോദിച്ചോ, ഏ ആ കുബൂസ് കൂടെ ചേർത്ത് കഴിക്കാം. വലിയ എണ്ണയാ വാങ്ങിച്ചേ, ഞാൻ വിചാരിച്ചതേ ചെറിയ എണ്ണ വാങ്ങിച്ചിട്ട് വലിയ എണ്ണ പിന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു, സാലറി കിട്ടിയിട്ട് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചു. എന്തുവാ എന്തുവാ, സർപ്രൈസ് അല്ല. ഇത് പുതിയ ചോക്ലേറ്റ്, പുതിയതല്ല, പുള്ളി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ള ചോക്ലേറ്റ് ഇപ്പം രണ്ടാമത് വന്നു തുടങ്ങിയാണ്. ഇതൊരു പരീക്ഷ ഒക്കെ അല്ലേ, എങ്ങനെ പൈസ എങ്ങനെ ഇതിന്റെ സെയിം പൈസ
എനിക്കൊരു കടിതാ എനിക്ക് തരത്തില്ല, എനിക്കറിയാം എനിക്കറിയാം. ഇച്ചാൻ എന്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ ഇരിക്കുവല്ലേ, അതുകൊണ്ട് ഇച്ചാൻ തരത്തില്ല. അപ്പൊ മുട്ട എത്ര എണ്ണം വാങ്ങിച്ചു ചോദിച്ചോ? 10 മുട്ടയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. 10 മുട്ട ബൂസ് ഈ താല നമ്മുടെ ചാച്ചയുടെ താലോ. ചാച്ചക്ക് ഞാൻ നാളെ തരാന്ന് പറഞ്ഞോണ്ട് വെച്ച് ഞാൻ പിന്നെ ചാച്ചനെ കണ്ടിട്ടില്ല. കണ്ടായിരുന്നേ കൊടുത്തേനെ. വേണ്ട, ഞാൻ എന്റേത് കഴിച്ചോളാം. കഴിച്ചോ കഴിച്ചോ. ചെറിയ സങ്കടമുണ്ട്. ഞങ്ങളുടെ മോളെ നല്ലതായിട്ട് പറയാം കേട്ടോ, എനിക്ക് സങ്കടമൊന്നും ഇല്ല, നമുക്ക് വരത്തില്ലേ. എനിക്ക് എന്ത് കാര്യം വേണം എന്ന് ചോദിക്കുന്നേ, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ മോള് വയ്ക്കുന്നേ, എനിക്ക് എന്താ കാര്യം വേണം, എനിക്ക് എന്താ കാര്യം വേണോ ഇനി? അത് വെറുതെ രസമാ ചോദിക്കുന്നത്, അങ്ങനെയല്ല വേറെ രീതിയിലാ ചോദിക്കുന്നേ. ആ നല്ല രസമുള്ള ഓരോ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഭയങ്കര രസമാണ്. അപ്പച്ചൻ ഒരു ചോബാപം ഞങ്ങളുടെ അഭി ചെറുതിലെ അയ്യോ കല്യാണ ചമ്പാരിച്ചേ, കല്യാണ ചമ്പാരിച്ച ഞാൻ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തും പോളെ എന്ത് പറ്റി മമ്മി കല്യാണം സന്തോഷം, മമ്മി കല്യാണ ചമ്പാരിച്ച്, ഞാൻ കല്യാണ ചമ്പാരിച്ചു ആരോക്കളെ. അന്നേരം മമ്മി പറഞ്ഞത് കല്യാണി സംസാരിച്ചെന്നാ പറഞ്ഞ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീരിയലാ കല്യാണി എന്ന്. അന്ന് ആ സീരിയലിന്റെ ആ ഭാഗം വന്നപ്പോൾ അവള് ഭയങ്കര ഷാട്ടോ പറഞ്ഞു, ഭയങ്കര പറയണ്ട. ഇതൊക്കെയാ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങള്. അപ്പൊ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങള്. അപ്പഴെന്താ പറയുന്നത്, ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.